വെള്ളപ്പൊക്ക ദുരന്ത പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ജീവത്യാഗം ചെയ്ത കോഴിക്കോട്ടുകാരൻ ലിനുവിന്റെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിക്കുകൂടി ചെയ്യാത്തത് ഏറെ വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു. സേവാഭാരതി പ്രവർത്തകനായതിന്റെ പേരിലായിരുന്നു പിണറായിയുടെ ഈ കുബുദ്ധി പ്രവർത്തിച്ചത്. ദുരന്ത ബാധിതർക്ക് തുണിത്തരങ്ങൾ സൗജന്യമായി നൽകിയ നൌഷാദിനെ പ്രശംസിക്കാൻ മുഖ്യമന്ത്രി മറന്നുമില്ല. വല്ല DYFA-ക്കാരനോ മറ്റോ ആണ് വെള്ളപ്പൊക്ക ദുരന്ത ബാധിത പ്രദേശത്ത് ജീവത്യാഗം ചെയ്തിരുന്നെങ്കിൽ മുഖ്യമന്ത്രി വാനോളം പ്രശംസിക്കുമായിരുന്നു. സേവാഭാരതിയുടെ പ്രവർത്തകനായി പോയതാണ് പ്രശ്നം. ലിനുവിന്റെ ധീരതയെക്കുറിച്ച് ഒരക്ഷരം പറയാൻ പോലും തയ്യാറാകാത്ത പിണറായി ജനമനസ്സിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയല്ല, മാടമ്പിത്തരം മുഖമുദ്രയാക്കിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മാത്രമാണ്. ലിനുവിന്റെ ജീവത്യാഗത്തിൽ അനുസ്മരിച്ച് മുൻ കോഴിക്കോട് കളക്ടർ പ്രശാന്ത് നായരിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായി റിബിൻ റാം പട്ടത്ത് എന്നയാളിട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഇക്കൊല്ലം മനുഷ്യർ ജീവൻ വരെ കൊടുക്കുന്നുണ്ടത്ര എന്നായിരുന്നു കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന പ്രശാന്ത് നായർ കഴിഞ്ഞ ദിവസം പോസ്റ്റിട്ടത്. ഇതിന് മറുപടിയായാണ് റിബിൻ റാം പട്ടത്തിന്റെ പോസ്റ്റ്. തീർത്തും വികാരസാന്ദ്രമായ വരികളിലൂടെയാണ് റിബിൻ റാം മുൻ കളക്ടർക്ക് മറുപടി നൽകുന്നത്. ആ വരി വായിച്ചപ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഓർമ്മകളുടെ ഒരു വലിയ ഉരുൾപൊട്ടൽ തന്നെ ഉണ്ടായി. ഈ കൊല്ലം കൊടുത്ത ജീവനുകളെക്കുറിച്ച് മാത്രമേ പലർക്കും അറിയൂ. കഴിഞ്ഞ പ്രളയത്തിൽ കൊഴിഞ്ഞുപോയ 12 സേവാഭാരതി പ്രവർത്തകരെ പൊതുസമൂഹത്തിൽ എത്ര പേർക്കറിയാമെന്ന് റിബിൻ റാം പട്ടത്ത് ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നു. ഈ കൊല്ലം ലിനു സമാജത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. പക്ഷേ അതിനുശേഷം നടന്ന പല കാര്യങ്ങളും ലിനുവിന്റെ ജീവാർപ്പണത്തെ കൂടുതൽ ഉയർന്ന തലത്തിൽ ബോധപൂർവം പ്രചരിപ്പിക്കുകയുണ്ടായി. പലരും ലിനുവിന്റെ സ്വജീവ സമർപ്പണം അറിഞ്ഞത് തന്നെ കഴിഞ്ഞ ദിവസം മാത്രമാണ്. അതുവരെ കണ്ണീർ വീഴ്ത്താനും ആ കുടുംബത്തിന്റെ കൂടെ നിൽക്കുവാനും ലത എന്ന അമ്മയ്ക്കൊപ്പം അല്പനേരം ഒരുമിച്ചിരിക്കുവാനും ഉണ്ടായത് പരിവാർ പ്രവർത്തകരും കാര്യകർത്താക്കളും മാത്രമാണ്. ആ സങ്കടവും ദേഷ്യവും കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ആ രോഷം അലയടിച്ചതെന്നും റിബിൻ റാം പട്ടത്ത് പറയുന്നു. പക്ഷെ എന്നെ ഉലച്ചത് അതൊന്നുമല്ല. ഈ കൊല്ലം എന്നത് കഴിഞ്ഞ കൊല്ലത്തിന്റെ തിരിശേഷിപ്പാണ് എന്നാണ് താൻ ഇതുവരെ കരുതിയിരുന്നത്. ഈ വർഷം ഒരു ലിനുവും ബൈജുവും ഒക്കെ താന്താങ്ങളുടെ ജീവിതം ഈ സമാജത്തിന് വേണ്ടി സമർപ്പിച്ചുവെങ്കിൽ കഴിഞ്ഞ തവണ യുവത്വം തുളുമുന്ന 12 സഹപ്രവർത്തകരെയാണ് വിവിധ പരിവാർ സംഘങ്ങൾക്ക് വേണ്ടി സേവാഭാരതിക്ക് നഷ്ടപ്പെട്ടതെന്നും റിബിൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിവരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ എളങ്കുന്നപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തെ കാണാതായ ഇന്ന് ഈ നിമിഷം വരെ ഭൗതിക ശരീരം പോലും ലഭിക്കാത്ത മിഥുൻ കുമാർ എന്ന തന്റെ മകൻ അമ്മ എന്ന് വിളിച്ച് ഉമ്മറപ്പടി കടന്നു വരുന്ന സ്വപ്നം കണ്ട് ജീവിക്കുന്ന അവനെ കാത്തിരിക്കുന്ന സതി എന്നൊരമ്മയുണ്ട് അങ് വൈപ്പിനിൽ. ഇവയൊന്നും അറിയാത്തത് ഞങ്ങളുടെ പ്രശ്നമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്രവർത്തകരുടെ ഭൗതിക ശരീരത്തിലേക്ക് കാർക്കിച്ചെത്തുപ്പരുത്. അത്രയും തരം താഴ്ന്ന മാനസിക നിലവാരമുള്ളവരാകരുത് ഒരു മലയാളിയും. അപേക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിബിൻ റാം പട്ടത്ത് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.